36-ാമത് മലയാറ്റൂർ ബൈബിൾ കൺവെൻഷൻ ആത്മാഭിഷേകം 2017 ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 3 മുതൽ 6 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. 3 വൈകിട്ട് 4:30 അതിരൂപത സഹായമത്രൻ ബിഷപ്പ് മാർ ജോസ് പുത്തൻ വീട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതിരൂപത ഇവാഞ്ചലൈസേഷൻ ടീമാണ് കൺവെൻഷൻ നയിക്കുന്നത്. ദിവസവും വൈകുന്നേരം 4:30 മുതൽ 9 വരെ മലയാറ്റൂർ സെൻറ് തോമസ് പള്ളി അങ്കണത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും എന്നതാണ് ഈ വർഷത്തെ കൺവെൻഷൻ്റെ ആപ്തവാക്യം. 6-ന് തിരുവല്ല മലങ്കര കത്തോലിക്ക അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ തോമസ് മാർ കുരുലോ സന്ദേശം നൽകുന്നതോടെ കൺവെൻഷൻ സമാപനമാകും. 3-ാം തീയതി അതിരൂപത സഹായകർത്തന്മാർ ജോസ് സംഘടിപ്പിക്കുന്ന ആവ് കുർബാന അർപ്പിച്ചുകൊണ്ട് വചന സന്ദേശം നൽകുകയും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. 6-ാം തീയതി തിരുവല്ല അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ തോമസ് മാർ കുരുലോ പിതാവ് സമാപന സന്ദേശം നൽകുന്നതിലൂടെ കൺവെൻഷൻ സമാപിക്കുകയാണ്. കാറ്റപ്പള്ളിയിലെ ഇവർക്ക് നമ്മൾ പ്രത്യേകമായിട്ട് വലിയൊരു കൺവെൻഷൻ സെൻറ്റർ പോലെയുള്ള സ്ഥാപനം പണിതുയർത്തിയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വല്ല തീർത്ഥാടകർക്ക് വിശ്രമത്തിനായിട്ടാണ്. കാറ്റപ്പള്ളിയിലും അടിവാരത്തും ഒക്കെ ഒത്തിരിയേറെ ശുചിമുറികൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീർത്ഥാടകർക്ക് വിശ്രമിക്കാനായിട്ടാണ് കാറ്റപ്പള്ളി ഏതാണ്ട് ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു സെൻറ്റർ അനേകം പേർക്ക് അവിടെ വിശ്രമിക്കാനായിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുരിശുമുടിയിലും അനിവാദത്തുമൊക്കെ ഇനിയുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുക. കൺവെൻഷനു ശേഷം ചേരാൻ നല്ലൊരു തോട്ടുവ, കോടനാട്, കാലടി, ഇല്ലിത്തോട്, സെബിയൂർ എന്നിവിടങ്ങളിലേക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10,000-ത്തോളം പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് കൺവെൻഷന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കുരിശുമുടി റക്ടർ സേവർ തേലക്കാട്ട്, മലയാറ്റൂർ സെൻറ് തോമസ് പള്ളി വികാരി ഫാദർ ജോൺ തേക്കാനത്ത്, ജനറൽ കൺവീനർ ജോബി പറപ്പള്ളി എന്നിവരാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത്.